ആക്ഷേപിക്കാനും പരിഹസിക്കാനും പഠിച്ച പണി പലതും നോക്കിയിട്ട് മന്ത്രി വീണ ജോർജിനെ ഒന്നും ചെയ്യാൻ പറ്റിയില്ല. അർദ്ധരാത്രിയിൽ പോസ്റ്ററുകൾ പതിക്കുന്നു, സോഷ്യൽ മീഡിയയിൽ കുപ്രചരണം നടത്തുന്നു എന്ന് വേണ്ട ചെയ്യാൻ പറ്റുന്ന പണികളൊക്കെ ചെയ്തു നോക്കിയിട്ടും ഒന്നും ഒക്കാതെ വന്നപ്പോഴാണിപ്പോൾ പേഴ്സണൽ സ്റ്റാഫ് കൈക്കൂലി വാങ്ങിയെന്ന പരാതിയുമായി രംഗത്ത് വരുന്നത്. ആരോപണം അറിഞ്ഞ ഉടനെ മന്ത്രി പരാതി രേഖാമൂലം എഴുതി വാങ്ങുകയും അതേക്കുറിച്ച് പേഴ്സണൽ സ്റ്റാഫിനോട് ചോദിക്കുകയും ചെയ്തു. തുടർന്ന് പോലീസിൽ പരാതിയും നൽകി. പോലീസ് അന്വേഷണത്തിൽ എല്ലാം വ്യക്തമാകുമെന്ന് മന്ത്രിക്ക് ബോധ്യമുണ്ട്. ഇതേക്കുറിച്ച് മന്ത്രി വീണ ജോർജ് തന്നെ തൻ്റെ ഫേസ്ബുക്കിൽ നടന്ന സംഭവം കുറിച്ചിട്ടുണ്ട്. ആ കുറിപ്പൊന്ന് കേൾക്കാം. രാവിലെ റിപ്പോർട്ടർ ചാനൽ ബ്രേക്ക് ചെയ്തതും പിന്നീട് മറ്റു ചാനലുകൾ ഏറ്റെടുത്തതുമായ ഒരു വാർത്ത സംബന്ധിച്ചാണ് ഈ കുറിപ്പ്. വാർത്ത കൊടുക്കുന്നതിന് മുമ്പ് ഇതിൻ്റെ നിജസ്ഥിതി സംബന്ധിച്ച് റിപ്പോർട്ടർ ചാനൽ എൻ്റെയോ എൻ്റെ ഓഫീസിൻ്റെയോ അഭിപ്രായം തേടിയിരുന്നില്ല. ആയുഷിൽ താൽക്കാലിക നിയമനത്തിന് അഖിൽ സജീവ് എന്നൊരാൾ പണം വാങ്ങിയെന്ന് മലപ്പുറം സ്വദേശിയായ ഗാസിദ് എന്ന വ്യക്തി എൻ്റെ പ്രൈവറ്റ് സെക്രട്ടറിയോട് വന്നു കണ്ട് പരാതിപ്പെട്ടു. ഞാൻ ഓഫീസിലെത്തിയപ്പോൾ PSN ഇക്കാര്യം അറിയിച്ചു. പരാതി രേഖാമൂലം എഴുതി തരൻ ആ വ്യക്തിയോട് ആവശ്യപ്പെടാൻ ഞാൻ PSന് നിർദ്ദേശം നൽകി. 13/9/2023 രജിസ്ട്രേഡ് പോസ്റ്റായി ഹരിദാസൻ എന്നയാളുടെ പരാതി എൻ്റെ ഓഫീസിൽ ലഭിച്ചു. എഴുതി നൽകിയ പരാതിയിൽ എൻ്റെ പേഴ്സണൽ സ്റ്റാഫ് അംഗം പണം വാങ്ങിയെന്നും പരാതി ഉന്നയിച്ചിട്ടുണ്ട്. ഞാൻ നിപ്പ പ്രതിരോധ പ്രവർത്തനങ്ങളുടെ തിരക്കുകളിലായിരുന്നെങ്കിലും പേഴ്സണൽ സ്റ്റാഫ് അംഗത്തോട് വിശദീകരണം തേടി. അയാൾക്ക് ഇക്കാര്യത്തിൽ യാതൊരു മനസ്സറിവുമില്ലെന്നും അയാളുടെ പേര് മനഃപൂർവ്വം വലിച്ചെഴിച്ചതാണെന്നും അയാൾ മറുപടി നൽകി. തുടർന്ന് പോലീസിൽ പരാതി നൽകണമെന്ന് ഞാൻ PSനോട് നിർദ്ദേശം നൽകുകയും ചെയ്തു. അതിൻ്റെ അടിസ്ഥാനത്തിൽ 23/9/2023 PS പോലീസിന് പരാതി നൽകി. പേഴ്സണൽ സ്റ്റാഫ് അംഗം അഖിൽ മാത്യുവും പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. ശാസ്ത്രീയമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പോലീസ് അന്വേഷണം നടത്തി വസ്തുതകൾ പുറത്തു കൊണ്ടുവരും. തെറ്റു ചെയ്തവർ ശിക്ഷിക്കപ്പെടണം. പോലീസ് അന്വേഷണം നടത്തി കുറ്റക്കാരെയും അതോടൊപ്പം ഗൂഢാലോചനയും പുറത്തു കൊണ്ടുവരും. ഇനി ഒരു കാര്യം കൂടി, അഖിൽ മാത്യു എൻ്റെ ബന്ധുവല്ല, എൻ്റെ സ്റ്റാഫ് മാത്രമാണ്. കേട്ടല്ലോ, ഈ സംഭവം കേട്ട പാതി കേൾക്കാത്ത പാതിയാണ് ഒരു വാർത്താ ചാനൽ വാർത്ത പുറത്തുവിട്ടത്. കൈക്കൂലി വാങ്ങിയത് മന്ത്രിയുടെ ബന്ധുവാണെന്ന് കൂടി പറഞ്ഞാൽ വാർത്തയ്ക്കൊരു ഗുമ്മൊക്കെ കിട്ടും. ഏതായാലും പോലീസ് അന്വേഷിച്ച് ഇതിൻ്റെ നിജസ്ഥിതി പുറത്തു കൊണ്ടുവരട്ടെ. പോലീസിൻ്റെ പ്രാഥമിക അന്വേഷണത്തിൽ തന്നെ പരാതിയിലെ ആരോപണത്തിൽ കുരുക്കുകൾ ഏറെയുണ്ടെന്നാണ് പോലീസ് പറയുന്നത്. മലപ്പുറം സ്വദേശി ഡോക്ടർ RG നിതാരാജ് ജോലിക്ക് അപേക്ഷിച്ചിരിക്കുന്നുവെന്ന് പത്തനംതിട്ട സ്വദേശി അഖിൽ സജീവ് അറിഞ്ഞത് എങ്ങനെയെന്നാണ് ഏറ്റവും പ്രധാനം. ആരോഗ്യവകുപ്പിലെ ഒഴിവുകളും അവയിലേക്ക് അപേക്ഷിക്കുന്നവരുടെ വിവരവും ഈ തട്ടിപ്പ് ശൃംഖലയ്ക്ക് എങ്ങനെ കിട്ടിയെന്നാണ് പ്രധാനം. ഇതിനൊപ്പമാണ് തെറ്റിദ്ധരിപ്പിക്കാനുള്ള നിയമന ഇമെയിലും. ഈ മെയിൽ അയച്ചത് ആരെന്ന് IP അഡ്രസ്സ് പരിശോധിക്കുമ്പോൾ വ്യക്തമാകും. വ്യാജ നിയമന കത്തിലെ ലോഗോയും വാചകങ്ങളും ആയുഷ് കേരളം അയക്കുന്നതിന് സമാനമല്ല. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ നിജസ്ഥിതി അറിയാൻ ആരോഗ്യ കേരളത്തിൻ്റെ ഓഫീസിലും പരിശോധന നടത്തും. കോഴ വാങ്ങിയെന്ന ഗുരുതര ആരോപണം പുറത്തു വന്നതിന് പിന്നാലെയാണ് അഖിൽ മാത്യു പോലീസിൽ പരാതി നൽകിയത്. അഖിൽ മാത്യുവിന് 100,000 ഇടനിലക്കാരനായ CATU പത്തനംതിട്ട മുൻ ഓഫീസ് സെക്രട്ടറി അഖിൽ സജീവിന് 75,000 രൂപയും കൈമാറിയെന്നാണ് മലപ്പുറം സ്വദേശി ഹരിദാസൻ്റെ ആരോപണം.